യുകെ സ്വദേശിനിയായ പ്രൊഫസർ നിതാഷ കൌളിനെ കേന്ദ്ര സർക്കാർ തടഞ്ഞ് തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ്. കർണാടക സർക്കാർ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സംവാദവേദിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പ്രൊഫസർ നിതാഷ കൌൾ. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് ഇമിഗ്രേഷൻ തിരിച്ചയക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സാവിത്രിയുണ്ട്. ഗുഡ് മോർണിംഗ് സാവിത്രി. കർണാടക സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി, അതിലേക്ക് ക്ഷണിച്ചാണ് ഇവർ എത്തിയത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്? ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് നിതാഷ കൌൾ ആരോപിച്ചത്? ഗുഡ് മോർണിംഗ് ശാലിനി. പ്രധാനമായും ഭരണഘടന വലിയ രീതിയിലുള്ള തകർച്ചയെ നേരിടുന്നു, അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടുന്നു എന്ന വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനാ സംരക്ഷണം എന്ന ആശയത്തിലൂന്നി വിവിധ ആശയങ്ങളെക്കുറിച്ചുള്ള സംവാദ വേദിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ബംഗളൂരുവിൽ കർണാടക സർക്കാർ നേരിട്ട് സംഘടിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിറ്റി എന്ന പരിപാടിയിൽ പ്രധാനമായും ചർച്ചയായത്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രൊഫസർ നിതാഷ കൌൾ ഇന്ത്യയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയത്. യൂണിവേഴ്സിറ്റി യു കെയിൽ നിന്നുള്ള വളരെ പ്രസിദ്ധയായ ഒരു അക്കാഡമീഷ്യനാണ് പ്രൊഫസർ നിതാഷ കൌൾ. ഇന്റർനാഷണൽ റിലേഷൻസിലും അതോടൊപ്പം സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വളരെ പ്രസിദ്ധയായ ഒരു അക്കാഡമീഷ്യൻ കൂടിയാണ് പ്രൊഫസർ നിതാഷ കൌൾ. അവർ കശ്മീരി പണ്ഡിറ്റാണ്, യു പിയിലാണ് ജനിച്ചത്. പിന്നീട് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയായിരുന്നു, കുടിയേറുകയായിരുന്നു. അവർ പ്രധാനമായും RSSനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് തന്നെ തടഞ്ഞ് തിരിച്ചയക്കാനുള്ള കാരണം എന്നാണ് അവർ ആരോപിക്കുന്നത്. ശനിയാഴ്ചയാണ് താൻ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. പക്ഷേ അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിൽ ഇമിഗ്രേഷൻ അധികൃതർ എടുക്കുകയായിരുന്നു. പിന്നീട് ഡീപോർട്ട് ചെയ്യുകയാണ് എന്നറിയിച്ചു. 24 മണിക്കൂറിന് ശേഷമാണ് തിരിച്ച് വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിലെ അധ്യാപികയാണ് അവർ തിരിച്ച് യു കെയിലേക്കുള്ള ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഇടവേളയിൽ, അതായത് ഈ 24 മണിക്കൂർ നേരം, കാര്യമായ യാതൊരു തരത്തിലുള്ള ഒരു സൗകര്യങ്ങളുമില്ലാതെ ഒരു മുറിയിൽ തന്നെ അടച്ചിടുകയായിരുന്നു എന്നാണ് പ്രൊഫസർ നിതാഷ കൌൾ ആരോപിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ് അവർ എത്തിയത്. കാരണം കാണിക്കാതെ, വ്യക്തമായ കാരണമില്ലാതെ ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശമാണ്. തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ഇമിഗ്രേഷൻ അധികൃതർ പറഞ്ഞു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് CDSന്റെ ഒരു പ്രധാനപ്പെട്ട സംവാദ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സസെക്സ് സർവകലാശാലയിലെ പ്രൊഫസർ ഒഫ്സലെ സമാനമായ രീതിയിൽ കേന്ദ്ര സർക്കാർ തിരിച്ചയച്ചതാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംവാദ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഒരു പ്രൊഫസറെ ഈ കാരണം കാണിക്കാതെ തിരിച്ചയച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. ശാലിനി.